വിഷു ആഘോഷിക്കുന്ന മലയാള മാസം ഏത് ഏപ്രിൽ പതിനാല് നമുക്ക് എല്ലാവർക്കും അറിയാം ആണ് പക്ഷേ മറ്റൊരു കാര്യമുണ്ട് നമ്മൾ പഠിക്കുമ്പം അല്ലെങ്കിൽ ഭരണഘടന പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ വിഷു ആഘോഷിക്കുന്ന അതേ ദിവസം ആസാമിൽ കൊണ്ടാടപ്പെടുന്ന ആഘോഷം എന്ത് ഹൈ കൂട്ടുകാരെ എല്ലാവർക്കും ഒരു വിഷുദിന ആശംസകൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ വിഷുദിനവുമായി ബന്ധപ്പെട്ട ഒരു കിസ് നിങ്ങളോട് ചോദിക്കാനാണ് അപ്പോൾ എങ്ങനെയാണ് സെറ്റല്ലേ നമ്മുടെ സി സി പ്ലസ്സിൽ എന്തുമാത്രം കിസ് കോമ്പറ്റീഷനാണ് ഇനി വരാൻ പോകുന്നത് ഏപ്രിൽ പതിനാല് നമുക്കെല്ലാവർക്കും അറിയാം വിഷുവാണ് പക്ഷേ മറ്റൊരു കാര്യമുണ്ട് നമ്മൾ പഠിക്കുമ്പം അല്ലെങ്കിൽ ഭരണഘടന പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന ഭരണഘടന ശില്പയുടെ ജന്മദിനം കൂടിയാണ് ഇപ്പം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ അവിടെ അവധി വരുന്നുണ്ട് അല്ലേ അവിടെ എന്താണ് നിങ്ങൾക്കുള്ള ഒരു ടാസ്ക് ടീച്ചർ എന്ന് പറഞ്ഞു തരികയാണ് എന്താണെന്നല്ലേ അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നു നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്ക് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ക്വിസ് കോമ്പറ്റീഷനൊക്കെ അടിപൊളിയല്ലേ നല്ലതല്ലേ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ചെയ്യേണ്ടത് ആദ്യം രജിസ്റ്റർ ചെയ്യുക ക്യാഷ് ആണ് സമ്മാനം നോക്കിക്കേ ഈ വെക്കേഷന് വീട്ടിലിരുന്ന് അറിവും സമ്പാദിക്കാം പൈസയും സമ്പാദിക്കാം മറന്നു പോകരുത് അപ്പോൾ ടീച്ചർ അത് പറയുകയാണ് അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ടീച്ചർ പറയാനുണ്ട് നിങ്ങൾ ഒരുപാട് പേർക്ക് ഇതുപോലെ ക്വിസ് കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ എന്താ സിവിൽ സർവീസ് എക്സാംസ് ഒക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പത്രവാർത്തകളും ഒക്കെ അറിയാൻ ആഗ്രഹമുള്ള പഠിച്ചു വരാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് വേണ്ടി ആശ ടീച്ചർ ഒരു ഗ്രൂപ്പുണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാകും അതിൽ നിങ്ങൾക്കും അംഗമാകാം അത് ഫ്രീയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിലൂടെ ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും ഇതുപോലെ ഏത് കിസ് കോമ്പറ്റീഷൻ പോയാലും നിങ്ങളായിരിക്കും സമ്മാനം മേടിക്കുന്ന രീതിയിൽ അവിടേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിരിക്കാം ഇനി ഇന്നത്തെ വിഷുദിന കിസ്സിലേക്ക് പോവുക ഒന്നുമില്ല ഞാൻ ചോദിക്കും നിങ്ങൾ എത്ര എണ്ണം ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിഷു ആഘോഷിക്കുന്ന മലയാള മാസം ഏത് കേട്ടിട്ടുണ്ടോ നോക്കിക്കേ ഓപ്ഷൻ മീനം മേടം ഇടവം മിഥുനം ഏതാണ് ഒന്ന് നോക്കിക്കേ വിഷു ആഘോഷിക്കുന്ന മലയാള മാസം മലയാള മാസമൊക്കെ അറിയാമോ എല്ലാവർക്കും മലയാള മാസം പഠിക്കണേ അറിയേണ്ട കാര്യമാണ് നമ്മൾ മലയാളികളാണ് വിഷു ആഘോഷിക്കുന്ന മലയാള മാസം ഇല്ല എങ്കിൽ പിടിച്ചോളൂ അറിയത്തില്ലെങ്കിൽ നമ്മൾ നല്ല ചൂട് കാലാണ് മേടമാസത്തിലാണ് വിഷു ആഘോഷിക്കുന്നത് അല്ലേ വിഷു ആഘോഷിക്കുന്നത് മേടമാസത്തിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം വിഷുദിനത്തിന്റെ പ്രത്യേകത എന്ത് എന്താണ് രാത്രിയുടെ ദൈർഘ്യം കൂടുതൽ പകലിന്റെ ദൈർഘ്യം കൂടുതൽ രാവും പകലും തുല്യം ഇവയൊന്നുമല്ല എന്താ പ്രത്യേകത വിഷു ദിനത്തിനൊരു പ്രത്യേകതയുണ്ട് രാത്രിയാണോ പകലാണോ ദൈർഘ്യം കൂടിയതിൽ എന്താണ് ഒരു പ്രത്യേകതയുമുണ്ട് എന്താണ് രാവും പകലും തുല്യമാണ് ഈ ദിനത്തിന് എന്താണ് രാവും പകലും തുല്യമാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വിഷുവിനെ കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ഏത് പതിറ്റുപ്പത്ത് മധുരൈ കാഞ്ചി അകനാനൂറ് പുറനാനൂറ് ഏതാണ് അപ്പം നോക്കിക്കേ ഇത് സംഘകാലം പണ്ട് കാലത്തുള്ള കേരള ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് സംഘകാലം എന്നൊക്കെ ഉള്ളത് അഞ്ചാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ചില പാഠപുസ്തകങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ സംഘകാലത്തെ പറ്റി പഠിക്കാനായിട്ട് അപ്പോൾ സംഘകാല കൃതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിഷുവിനെക്കുറിച്ചാണ് വിഷുവിനെ കുറിച്ച് പരാമർശമുള്ളത് ഏതാണ് ഏതാണ് പതിറ്റു പത്ത് എന്ന പുസ്തകമാണ് പഠിച്ചോളൂ പതിറ്റു പത്ത് എന്ന പുസ്തകത്തിൽ ഓണത്തെ പറ്റിയുമുണ്ട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് വിഷുവിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എത്ര മാർക്കായി കൂട്ടി നോക്കണേ ഓക്കേ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം എവിടെ നടക്കുന്ന ഏകദിന വ്യാപാരമാണ് വിഷുമാറ്റം എന്നറിയപ്പെടുന്നത് ചേരാനെല്ലൂർ ചെങ്ങമനാട് ആദിത്യപുരം ചാമക്കാവ് അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ വിഷു വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ ഒക്കെ അല്ലേ കാക്കു പണ്ടൊരു സിനിമയുണ്ട് കാക്കോത്തി കാവിലെ അപ്പൂപ്പൻ താടി എന്ന് പറയുന്ന സിനിമ അത് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ചാമക്കാവ് എന്ന് പറയുന്നത് എൻ്റെ നാട് നാടവിടെ ആയതുകൊണ്ടാണ് ഞാൻ പറയും അവിടെ വലിയൊരു ഗ്രൗണ്ടിലാണ് ഭയങ്കര വിഷു ആഘോഷങ്ങളാണ് ഒരുപാട് തേരുകളൊക്കെ വരുന്ന ഒരു കാവിൽ നടക്കുന്ന ഒരു ഉത്സവം ഭയങ്കര ആണ് ആ സ്ഥലം അപ്പൊ നോക്കിക്കോളൂ ഒരു ഏകദിന വ്യാപാരമാണ് വിഷുമാറ്റം എന്നറിയപ്പെടുന്നത് വിഷുമാറ്റം എന്നറിയപ്പെടുന്നത് എവിടെയാണ് ചേരാനെല്ലൂരിൽ നടക്കുന്നതാണ് എവിടെയാണ് ചേരാനെല്ലൂർ സ്ഥലം കേട്ടിട്ടുണ്ടോ ഏത് ജില്ലയാണ് ചേരാനെല്ലൂർ എന്നൊന്ന് കമന്റ് ചെയ്യാമോ കാരണം നമ്മൾ ഒരു നവോത്ഥാന നായകനെ പഠിക്കുന്നതാണ് ഇതൊക്കെ ഇനി പഠിച്ചു വരണം മക്കള് അപ്പൊ നവോത്ഥാന നായകനെ പഠിക്കുന്നതാണ് ചേരാനെല്ലൂർ എന്നുള്ള സ്ഥലം ഏത് ജില്ലയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം കേരളത്തിൽ വിഷു ആഘോഷിക്കുന്ന അതേ ദിവസം ആസാമിൽ കൊണ്ടാടപ്പെടുന്ന ആഘോഷം എന്ത് നാലോചിച്ച് നോക്കിക്കേ ഒരേ ദിവസം രണ്ട് സംസ്ഥാനങ്ങളിൽ എന്തൊക്കെയോ ആഘോഷങ്ങൾ നടക്കുന്നു ഏതാണ് ഉഗാദിയാണോ ബിഹു ആണോ വൈശാഖി വൈശാഖിയാണോ പൂത്താണ്ടാണോ ഏതാണ് ഏതാണ് ആൻസർ എന്ന് പറയാമോ ആസാമിൽ തേയിലുള്ള സംസ്ഥാനമാണ് ആസാം അറിയാമോ ഇതൊക്കെ ഏറ്റവും കൂടുതൽ തേയിലയുള്ള സംസ്ഥാനമാണ് ടി ഷേപ്പിൽ കാണുന്നതാണ് അല്ലെ ആസം അപ്പൊ ഏതായിരിക്കും അവിടുത്തെ ഉത്സവം ബിഹു ആൻസർ കിട്ടിയോ ഇപ്പൊ കുട്ടികാരുടെ മാർക്ക് എത്ര സ്കോർ കമന്റ് ചെയ്യണേ ബിഹു ബിഹു മറന്നു പോകരുത് ബിഹു ആണ് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോയാലോ വിഷു എന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്താണ് അർത്ഥം അതുല്യം അനശ്വരം മനോഹരം തുല്യം ഏതാണ് ആ പദത്തിൻ്റെ അർത്ഥം നോക്കിക്കേ ഏതാണ് ആ പദത്തിൻ്റെ അർത്ഥം തുല്യം എന്നുള്ളതാണ് എന്താണ് അർത്ഥത്തിന് അതിൻ്റെ അർത്ഥം തുല്യം എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഇക്വിസ് കോമ്പറ്റീഷൻ കഴിയാണ് മാർക്ക് എല്ലാവരും എഴുതി വയ്ക്കണം എന്താണ് കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ടീച്ചർ പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും ഒരു മാർക്ക് കിട്ടും എന്താണ് താമരയാണോ മുല്ലയാണോ ചെമ്പരത്തിയാണോ കണിക്കൊന്നയാണോ നമ്മൾ വെക്കുന്നത് അതേ പുഷ്പം തന്നെയാണ് അല്ലേ ഗോൾഡൻ ഷവർ എന്നൊക്കെ അറിയപ്പെടുന്ന പുഷ്പ പുഷ്പം എല്ലാവരുടെയും നിങ്ങൾ കാണും അല്ലേ കാസിയ ഫെസ്റ്റുവില എന്നൊക്കെ അറിയപ്പെടുന്ന ശാസ്ത്രീയ നാമമുള്ള പുഷ്പം ഏതാണ് നമ്മുടെ കണിക്കൊന്ന കണിക്കൊന്നയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ചെറിയൊരു കിസ്സായിരുന്നു പക്ഷേ ഓരോ വിഷയത്തെ ബേസ് ചെയ്ത് ടീച്ചർ ഇതുപോലെ കുറേ ക്വിസ് കോമ്പറ്റീഷൻസ് നടക്കും വാട്സാപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പും ഒക്കെ ടീച്ചർ താഴെ പിൻ ചെയ്യാം എല്ലാവരും അതിൽ വരണം മക്കളെ നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷുദിനം ആശംസിച്ച് കൊള്ളുന്നു താങ്ക് സോ മച്ച്